പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പാസ്റ്ററെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, വിശുദ്ധിയിൽ, പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ, ആ പ്രാപിച്ച ആ അഭിഷേകത്തിലൊക്കെ നിൽക്കാൻ പറ്റാത്തത്? അല്ലെങ്കിൽ ചർച്ച് ഈ സൺഡേ വരുമ്പം നല്ല ശക്തമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന ചർച്ചിൽ നല്ല ആരാധനയാണ്, നല്ല ദൈവദാസനം, എല്ലാ അനുഗ്രഹമാണ്, പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു സാന്നിധ്യത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ കൃപയിൽ ജീവിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പ്രാപിക്കുന്നുണ്ട്, പ്രയോജനപ്പെടുന്നില്ല, ആ പ്രസൻസിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ പല കാര്യങ്ങളിൽ പിന്നെയും കുരുങ്ങിപ്പോവുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക. എങ്ങനെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാം? എങ്ങനെ കൃപയിൽ നിൽക്കാം? എങ്ങനെ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കാം, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം? സത്യത്തിൽ ഈ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എസ്പെഷ്യലി ചെറുപ്പക്കാർ, യൗവനക്കാർ. എന്നാൽ ഇതിന് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയ ഉത്തരമെന്ന് പറയുന്നത്, പാപം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റും, എന്നാൽ ദൈവം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റും. അതെപ്പോഴും ശ്രദ്ധിക്കണം. പാപം എപ്പോഴും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ നകന്ന വ്യക്തിക്ക് സംഭവിക്കുന്ന ഒന്നാണ് പാപം. എന്നാൽ ദൈവം നമ്മെ പാപത്തിൽ നിന്നകറ്റും, ദൈവത്തിൽ നിൽക്കുന്ന, അവൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പാപത്തോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അങ്ങനൊരു ജീവിതം നയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിങ്ങളുടെ മേലുള്ള അഭിഷേകം നിലനിൽക്കാൻ, നിങ്ങൾ പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ വർദ്ധിച്ചു വരുവാൻ, ജീവിതം വിശുദ്ധിയോടുകൂടെ ആയിരിക്കാൻ, ദൈവഹിതപ്രകാരമായിരിക്കാൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് പ്രെയർ. പ്രെയർ എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ഗെറ്റ് അലോൺ വിത്ത് ഗാഡ്, ദൈവത്തോട് മാത്രം ചേർന്ന് നിൽക്കുന്ന ഒരനുഭവം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവം. ഒന്നുകൂടെ പറയാം, ഒറ്റയ്ക്ക് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടാകണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ബട്ട് യു വെൻ യു പ്രേ, ഗോ ഇൻ ടു യുവർ ഇന്നർ റൂം, ക്ലോസ് യുവർ ഡോർ ആൻഡ് പ്രേ ടു യുവർ ഫാദർ ഹു സീസ് വാട്ട് ഈസ് ഡൺ ഇൻ സീക്രട്ട് വിൽ റിവാർഡ് യു. നിങ്ങളോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ കാണുന്ന, കേൾക്കുന്ന പിതാവ് നിങ്ങൾക്കതിന് പ്രതിഫലം തരും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും മാതൃകയായിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കുടുംബ പ്രാർത്ഥന വളരെ നല്ലതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചർച്ചിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്, കൂട്ടമായി കൂടിയിരുന്നൊക്കെ പ്രാർത്ഥിക്കണം, പക്ഷേ ഒറ്റയ്ക്കിരുന്നുള്ള പ്രാർത്ഥന. നിങ്ങൾ യേശുവിനെ ഒന്ന് ശ്രദ്ധിക്കണം. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ താൻ മലയിൽ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അപ്പം യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു യേശു പ്രാർത്ഥിച്ചത്? ഒറ്റയ്ക്കിരുന്നായിരുന്നു യേശുവിൻ്റെ പ്രാർത്ഥന കൂടുതൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ചിലത് ക്രമീകരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ, ആ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിനകത്ത് ചില ഉപദേശങ്ങൾ കർത്താവ് തരുന്നുണ്ട്. ഒന്ന്, അറയിൽ കടന്ന് വാതിലടയ്ക്കണം, ക്ലോസ് യുവർ ഡോർ. എന്തിനാ കഥ അടയ്ക്കാൻ പറഞ്ഞു? അതിൻ്റെ കാരണം, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാൻ പാടില്ല, പ്രാർത്ഥനയിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എല്ലാവരും റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോകുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈലടിക്കുന്നു, ടി വി കാണുന്നു. നോ, അതൊരിക്കലും ആ പ്രസൻസിനെ അവിടെ നിർത്തത്തില്ല, ദൈവസാന്നിധ്യം അവിടെ നിന്ന് ലെഫ്റ്റ് ചെയ്യുന്ന, നിങ്ങളെ വിട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങൾ കിടന്ന് വാതിലടയ്ക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, നിങ്ങളുടെ കോൺസെൻട്രേഷൻ വേറെ ഒന്നും പോകാൻ പാടില്ല. 2, നിങ്ങളെ ആ പ്രാർത്ഥനയിൽ ഒരു ശല്യങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഞാൻ നിങ്ങൾക്കൊരു റിക്വസ്റ്റ് തന്നോട്ടെ, ദയവായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ കൊണ്ട് കയറരുത്. അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ അത് ഫ്ലൈറ്റ് മോഡിലോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിയോ കൊണ്ട് കയറ്റാവും.
നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഒറ്റയ്ക്ക് കയറുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾക്ക് തടസ്സം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്ന ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വയ്ക്കണം. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫോൺ അടിച്ചാൽ നമ്മുടെ മൈൻഡ് വേറെ ആ നിലയിലേക്ക് പോവുകയും പിന്നെ ആ കോൺവെർസേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു മടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഒന്നാമത് ചെയ്യേണ്ടത് നിങ്ങൾ കയറി കഥ കടയ്ക്കണമെന്ന്, മാറിയിരിക്കണമെന്ന്. ശല്യപ്പെടുത്തുന്ന യാതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ബിക്കോസ് ദ ഡിസ്ട്രാക്ഷൻസ് വിൽ കിൽ ദ അനോയിന്റിങ് ആൻഡ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. എപ്പോഴും ഡിസ്ട്രാക്ഷൻസ്, നമുക്ക് ആ തടസ്സങ്ങൾ അല്ലെങ്കിൽ ആ ശല്യപ്പെടുത്തുന്ന അനുഭവങ്ങൾ. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം, നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വചന ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ആത്മാവിൽ വചന ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പിള്ളേരിൽ നിന്ന് കളിക്കുക, പെട്ടെന്ന് നമുക്കതൊരു നമ്മുടെ ആ മെസ്സേജ് പറയുമ്പോൾ ആ ഫ്ലോയെ അത് തടയും. കാരണം ആ ഡിസ്ട്രാക്ഷൻസ് എപ്പോഴും ആ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. നോക്കിയേ, യേശു ചെയ്ത നമുക്ക് എല്ലാത്തിനും മാതൃക യേശു ആണല്ലോ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. ഞാൻ വായിക്കുന്നു. ഉടനെ യേശു തൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശു കർത്താവിന് പ്രാർത്ഥിക്കണം. യേശു പ്രാർത്ഥിക്കാൻ പോവാം. പക്ഷെ കർത്താവ് പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്ത കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഒന്ന്, അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചു. കാരണം ഈ പുരുഷാരമെല്ലാം കൂടെ വട്ടം കൂടി നിന്ന് അവരുടെ ആവശ്യങ്ങളും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ശല്യം ഉണ്ടാക്കും. രണ്ട്, ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. നിങ്ങൾ ആ വാക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. യേശു കർത്താവിന് ഏകനായിരുന്നു പിതാവിനോട് സംസാരിക്കാൻ ശിഷ്യന്മാരെ കർത്താവ് ഒഴിവാക്കി, പുരുഷാരത്തെ കർത്താവ് ഒഴിവാക്കി. നിങ്ങളും നിങ്ങളുടെ ദൈവമായിട്ടുള്ള ബന്ധം ശക്തമാകാൻ ഒഴിവാക്കേണ്ടതിനെ ഒക്കെ നിങ്ങൾ ഒഴിവാക്കണം. അത് ടി വി ആണെങ്കിലും, അത് മൊബൈലാണെങ്കിലും, അത് വാട്സാപ്പ് ആണെങ്കിലും, അതിനി സോഷ്യൽ മീഡിയ ആണെങ്കിലും, എന്ത് സാധനമാണെങ്കിലും, നിങ്ങളെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റുന്ന എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ അതിനെ ഒഴിവാക്കണം. ഒഴിവാക്കിയില്ലെങ്കിൽ ഏതേലും ഒന്നേ നടക്കുള്ളൂ. ഒന്നേ ഇരുട്ട്, അതിൽ ജീവിക്കാം, അല്ലേ വെളിച്ചം, അതിൽ ജീവിക്കാം. ഒന്നെങ്കിൽ നമ്മൾ സ്വർഗത്തിലെത്തും, അല്ലേ നരകത്തിൽ. ഒന്നെങ്കിൽ സമാധാനം, അല്ലെങ്കിൽ അസമാധാനം. ഒന്നെങ്കിൽ ഇരുട്ട്, അല്ലെങ്കിൽ വെളിച്ചം. ഒന്നെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാം, അല്ലെങ്കിൽ സാത്താൻ്റെ കൂടെ പോകാം. ഇതിൻ്റെ ഇടയ്ക്കൊരു സ്ഥലമില്ല. പലരുടെയും ആഗ്രഹം ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കാനാണ്. ഇതിൻ്റെ ഇടയ്ക്കൊരു സ്ഥലമില്ല. ഒന്നെങ്കിൽ വെളിച്ചത്തിൽ കർത്താവിൻ്റെ കൂടെ ജീവിക്കുക, അല്ലെ ഇരുട്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരുന്ന് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. മൊബൈലിൽ വരുന്ന മെസ്സേജുകളും വായിച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. പ്രാർത്ഥിക്കുകയാണ് ഇതെല്ലാം മാറ്റിവെക്കണം. മാറ്റിവെച്ച് നിങ്ങളുടെ ബൈബിളും നിങ്ങളുടെ ഡയറി അല്ലെ നിങ്ങളുടെ വാട്ടൂസും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഉള്ള കാര്യം പറയും, എന്നിട്ട് നിങ്ങൾ കർത്താവിനോട് സംസാരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു വാസ്തവമായ കാര്യം, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവ സാന്നിധ്യത്തിൽ വന്നിരിക്കുമ്പം നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ അകത്ത് വേണം. നിങ്ങൾ പ്രാർത്ഥനാ മുറി കയറി കർത്താവ് അത് പറഞ്ഞത് തന്നെ, അത് തന്നെ കഥ കടച്ച് സംസാരിക്കാൻ പറഞ്ഞത്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളിനോടാണ് നിങ്ങൾ മിണ്ടുന്നത്, നിങ്ങൾ സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ മാർക്കറ്റിൽ വരാം അവിടെ വെച്ച് കാണാമെന്ന് പറയത്തില്ല. പുള്ളിയോട് സംസാരിക്കാൻ, ആ പ്രസിഡൻറ്റിനോട് സംസാരിക്കാൻ ആ രാജ്യം അനുവദിക്കുന്ന ഒരു സീക്രട്ട് പ്ലേസ് കാണാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വന്ന് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം. അവിടെ വന്നിരുന്നേ അദ്ദേഹം സംസാരിക്കുകയുള്ളൂ, അല്ലാതെ നിങ്ങൾ വിളിക്കുന്നിടത്തെല്ലാം വന്ന് അദ്ദേഹം സംസാരിക്കത്തില്ല. എന്ന് പറയുന്ന പോലെ ദൈവം നമ്മോട് എവിടെയും നമ്മളോട് സംസാരിക്കുന്നതിന് ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാവരുടെ ഉണ്ട്, സത്യമാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരിക്കലും ദൈവത്തെ ഡിസോണർ ചെയ്യുന്നു, ദൈവത്തെ അപമാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വിലപ്പെട്ട ഒരാളിനോട്, നമ്മൾ ഭയങ്കര ബഹുമാനിക്കുന്ന ഒരാളിനോട്, ഒരു ദേശത്തിൻ്റെ പ്രൈം മിനിസ്റ്ററോട് നമ്മൾ വർത്തമാനം പറയുമ്പം മൊബൈലിൽ ഇങ്ങനെ നോക്കി അതിനകത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് പുള്ളിയോട് സംസാരിക്കും? ഇല്ല, ഒരിക്കലും ഇല്ല. ഫേസ്ബുക്ക് നോക്കി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ നോക്കി, പത്രം വായിച്ചുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കും? ഇല്ല, അത് അദ്ദേഹത്തെ അപമാനിക്കുക. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നമ്മളിതെല്ലാം മാറ്റിവെച്ച് വളരെ ക്വയറ്റായി
വളരെ ബഹുമാനത്തോടെ ആദരവോടെ അദ്ദേഹത്തോട് സംസാരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തുള്ള എല്ലാത്തിനേക്കാൾ വലുതല്ലേ ദൈവം? എല്ലാവരെക്കാളും വലുതല്ലേ ദൈവം? എല്ലാവരെക്കാളും ആരാധനയ്ക്ക് യോഗ്യനല്ലേ? ദൈവം മാത്രമല്ലേ ആരാധനയ്ക്ക് യോഗ്യൻ? ദൈവം മാത്രമല്ലേ ബഹുമാനത്തിന് യോഗ്യൻ? പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ അലസരായി, ലേസി മൈൻഡോടുകൂടെ നിങ്ങൾ ഇരിക്കരുത്. ദൈവത്തെ നമ്മൾ മാനിക്കുന്നതിനേക്കാൾ, ദൈവത്തെ നമ്മൾ ഉയർത്തുന്നതിനേക്കാൾ കൂടുതൽ അതവനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, അറയിൽ കടന്ന് വാതിലടച്ച് എല്ലാ ഡിസ്റ്റർബൻസും ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. യേശു നോക്കി പുരുഷാരത്തെ പറഞ്ഞയച്ചു, ശിഷ്യന്മാരോട് നിങ്ങൾ പടവ് എടുത്തുകൊണ്ട് പൊയ്ക്കോളാൻ ബൈബിൾ നോക്കിയേ നിർബന്ധിച്ചു എന്നെഴുതിയിരിക്കുന്നത്. നിങ്ങൾ നിർബന്ധമായി തോന്നാൻ ഒഴിവാക്കേണ്ടതിനെ മുഴുവൻ കർത്താവ് ഒഴിവാക്കി. എന്നിട്ട് എവിടെ പോയിരുന്നാ പ്രാർത്ഥിച്ച്? അവൻ ബൈബിൾ പറയുന്നു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിൽ കയറിപ്പോയി, മൗണ്ടനിൽ കയറിപ്പോയി. എന്താ ഈ മൗണ്ടൻ്റെ പ്രത്യേകത? അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, വളരെ ക്വയറ്റ് പ്ലേസാണ്, ശല്യങ്ങളൊന്നും അവിടെയില്ല. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒരു അന്തരീക്ഷം വേണം. അത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യും, ഒരു പക്ഷേ സാധ്യമാകത്തില്ല, നിങ്ങളുടെ ഭവനാന്തരീക്ഷം അങ്ങനെ ആകത്തില്ല. ഞാനൊക്കെ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് അങ്ങനെ ഒത്തിരി ചലഞ്ചുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അങ്ങനെ എല്ലാവരും വിശ്വാസത്തിൽ വന്നില്ലായിരുന്നു പ്രാരംഭ സമയത്ത്. അപ്പം പല നോയ്സുകളും ടി വിയുടെ ഒക്കെ ശബ്ദങ്ങളും ഒക്കെ എൻ്റെ ഇടയിൽ എൻ്റെ മുറി ഞാൻ പോയിരുന്നു ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതിൻ്റെ ഇടയിലും ദൈവ സാന്നിധ്യത്തിന് വില കൽപ്പിച്ചു, കർത്താവിൻ്റെ വചനത്തിന് വില കൽപ്പിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗെറ്റ് അലോൺ വിത്ത് ഹിം, ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. യേശു അങ്ങനെ പ്രാർത്ഥിച്ചു, അവനേകനായി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ മുൻപിൽ രോഗത്തിനോ ഭൂതങ്ങൾക്കോ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും ഒന്നിനും അവനെ ഒതുക്കാൻ പറ്റിയില്ല. ഞാൻ ഉറപ്പായും പറയുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവനെ മനുഷ്യൻ്റെ മുമ്പിൽ കരയാൻ ദൈവം വിടത്തില്ല. ദൈവത്തോട് യാചിക്കുന്നവനെ മനുഷ്യരോട് യാചിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടും അടക്കിയ ആരെയും ആരുടെ മുമ്പിലും തലകുനിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഈ എപ്പിസോഡ് തന്നെ കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ പ്രയർ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, ദൈവത്തിൻ്റെ ആത്മ സംസാരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നഷ്ടമായത് ചർച്ചിലെ മീറ്റിംഗ് അല്ല, ഉപവാസ പ്രാർത്ഥനയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത് നിങ്ങൾ ആ ഒറ്റയ്ക്ക് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സത്യത്തിൽ നിങ്ങൾ അവിടെ ചാർജ് ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ മൊബൈല് നിങ്ങൾ കുറച്ച് ദിവസം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ചില മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബാറ്ററി വീക്കാവും. അതിനെ ചാർജ് ചെയ്യാനിടും, ആ ടോർച്ച് ചാർജ് ചെയ്യാനിടും. എന്നതുപോലെ ദൈവസന്നിധിയിൽ ഇരുന്ന് നിങ്ങൾ റീചാർജ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ നിങ്ങൾ പവർഫുള്ളായി മാറണം. ഒരു അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും ഉള്ളൊരു അനുഭവമാണ്. നിങ്ങൾ വളരെ വിഷമിച്ച് പ്രയാസപ്പെട്ട് വളരെ ചിന്താകുലനായിരിക്കുന്നു, എന്നിട്ട് പെട്ടെന്ന് വളരെ നിരാശയോടെ ഇരിക്കുന്ന സമയത്ത് ദൈവസന്നിധി നിന്ന് പ്രാർത്ഥിക്കാൻ തോന്നി, നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ പോയിരുന്ന് കഥകടച്ച് ദൈവസന്നിധി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ പോയ ആളായിരിക്കത്തില്ല ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇറങ്ങി വരുന്നത്. നിങ്ങൾ ടോട്ടലി ചേഞ്ച് ആയിരിക്കുന്ന കാണാൻ പറ്റും. ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറി, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനത്തെ കൊണ്ടുവരും, സ്വസ്ഥതയെ കൊണ്ടുവരും, ബലത്തെ കൊണ്ടുവരും. ഞാൻ ഉറപ്പായും പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല. എല്ലാ പ്രശ്നങ്ങളും അവിടെ പരിഹരിക്കപ്പെടും. അതുകൊണ്ട് ഈ എപ്പിസോഡിൽ എൻ്റെ മാന്യ പ്രേക്ഷകരോട് ഞാൻ യേശു കർത്താവിനെ മാതൃകയാക്കി നിങ്ങളോട് പറയുന്നു, ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന, വചനം വായിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടാകും. ഒരു പേഴ്സണൽ മെഡിറ്റേഷൻ ടൈം, അല്ലെങ്കിൽ പേഴ്സണൽ പ്രയർ, അത് എല്ലാ ഡിസ്റ്റർബൻസും ഒഴിവാക്കി നിങ്ങൾ മാറിയിരുന്ന് എത്ര മിനിറ്റ് അത്രയും നിങ്ങളത് ചെയ്യണം. ചെയ്താൽ ഞാൻ ഉറപ്പായും പറയുന്നു, നിങ്ങളുടെ ചില പരാതികൾ മാറും. എന്താ പരാതി? എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കോപം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഉറപ്പായിട്ടും പറയട്ടെ, ദൈവ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ, ആ വെളിച്ചത്തിലേക്ക് വന്ന് നമ്മളിരിക്കുമ്പോൾ, ഒരു ചോക്ക്, നീലക്കളർ വെള്ള ചോക്ക്, നീലക്കളറുള്ള മഷിക്കകത്തിട്ടിട്ട് എടുക്കുമ്പോൾ അത് നീലയാകുന്ന പോലെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരുന്നിട്ട് ഇറങ്ങി വരുമ്പോൾ, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ മഴയ്ക്കകത്തൊന്ന് കുളിക്കുമ്പോൾ, ആ പ്രസൻസ് നമ്മുടെ മേളിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ, ആ ദൈവശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ, നമ്മളിൽ വന്ന മാറ്റത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അത് സംഭവിക്കാതെ ഇനി ഏതെല്ലാം പാസ്റ്റർമാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ, ഇനി ആരൊക്കെ നിങ്ങളെ തലയെ കൈവച്ച് ഉപസിച്ചെന്ന് പറഞ്ഞാലും, നോ ചേഞ്ച്. നിങ്ങൾ ഒറ്റയ്ക്ക് മാറിയിരുന്ന്
ദൈവസ്തുതി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടാകണം. അത് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും, നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റും, നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ആ പ്രേയറിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ യാചിക്കുന്നത്, നമ്മൾ അപേക്ഷിക്കുന്നത് ജീവനുള്ള ദൈവത്തോടാണ്, സർവശക്തനായ ദൈവത്തോടാണ്. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു വിശ്വാസത്തോടെ, ഭക്തിയോടെ, ആദരവോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് സിമ്പിളായിട്ടൊന്ന് പ്രാർത്ഥിച്ച്, അപ്പാ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി, ഇപ്പോൾ എന്നെ കാണുന്ന, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങയുടെ കരം ഇവരുടെ മേൽ വരണമേ, അങ്ങയുടെ ആത്മാവ് ഇവരെ സ്പർശിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് രഹസ്യമായി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആ പിതാവ് പ്രതിഫലം തരുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ, കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഞങ്ങളുടെ രഹസ്യമായ പ്രാർത്ഥനകൾക്ക് പരസ്യമായി മറുപടി തരുന്ന കർത്താവിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇന്ന് എന്നെ കാണുന്ന, കേൾക്കുന്ന ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിന്റെ സൗഖ്യം, നിന്റെ വിടുതൽ, നിന്റെ സമാധാനം ഇവർ കവിഞ്ഞൊഴുകട്ടെ. നിന്റെ സന്തോഷം കൊണ്ട് ഇവർ നിറയപ്പെടട്ടെ കർത്താവെ. നിന്റെ സാന്നിധ്യത്തിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒഴിവാക്കേണ്ടതിനെയൊക്കെ ഒഴിവാക്കി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ആത്മാവോട്, ദി സ്പിരിറ്റ് ഓഫ് പ്രയർ, ആ പ്രാർത്ഥനയുടെ ആത്മാവുകൊണ്ട് ഇവരെ നിറച്ചാട്ടെ, ശക്തീകരിച്ചാട്ടെ, അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവകർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഏറ്റവും ശക്തമായി തീരട്ടെ. ദൈവകൃപയിൽ വർദ്ധിച്ചു വരട്ടെ. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർച്ച പ്രാപിക്കുവാൻ, ആത്മീയ പക്വതയിൽ ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതിൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു.